Hi friends, welcome to Bahasana's Creations. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതിരിക്കാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായി ഒരു പാത്രം ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ ചിരകിയതും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറി തേങ്ങ ഒരു ലൈറ്റായിട്ട് കളറ് ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ബഹസനാസ് ക്രിയേഷൻസ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുതേ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ലൈറ്റായിട്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും, ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു മൺചട്ടി ചൂടാക്കിയ ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മാങ്ങ തൊലി കളഞ്ഞ് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. മൂന്ന് ഉണ്ടമുളക് നെടുക്കെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഞങ്ങളിതിനെ ഉണ്ടമുളക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മുളകിൻ്റെ പേരെന്ന് കമൻറ്റ് ചെയ്യണേ. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 7 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മീൻ കറി ലൈറ്റായിട്ടൊന്ന് കുറുകി അതിലെ അരപ്പും പുളിയും ഒക്കെ മീനിലൊന്ന് പിടിച്ച് കിട്ടും. കറി ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.